പാകിസ്ഥാനിൽ പൊട്ടിത്തെറികളും പരസ്പരം പഴിചാരലുകളും കളിയാക്കലുകളും പോർവിളികളും തുടരുന്നു. പാകിസ്ഥാൻ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടത്തുന്നത് വീണ്ടും വൈകുന്നു. അടിമുടി അട്ടിമറി നടന്നുവെന്ന് കരുതുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം നേടാനായിട്ടില്ല. ഇമ്രാൻഖാൻ്റെ തെഹ്രിക്കെ ഇൻസാഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ 93 സ്ഥലങ്ങളിൽ ജയിച്ചു. 74 സീറ്റ് നേടിയ നവാസ് ഷെരീഫിൻ്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് സഖ്യസർക്കാർ രൂപീകരിക്കാൻ ശ്രമവും തുടങ്ങി. പോളിംഗ് അവസാനിച്ച് 48 മണിക്കൂർ കഴിഞ്ഞിട്ടും പാകിസ്ഥാനിൽ ഔദ്യോഗിക ഫലപ്രഖ്യാപനം വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് നടന്ന 265 253 മണ്ഡലങ്ങളിലെ ഫലമാണ് പുറത്തു വന്നത്. ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം നേടാനായില്ല. 93 ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ പാകിസ്ഥാൻ തെഹ്രിക്കെ ഇൻസാഫിന് ജയമുണ്ടായി. നവാസ് ഷെരീഫിൻ്റെ മുസ്ലിം ലീഗിന് നേടാനായത് 74 സീറ്റ് മാത്രമാണ്. ബിലാവൽ ഭുട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിക്ക് 51 സീറ്റിൽ ജയിക്കാനായി. ഇനി ഫലം വരാനുള്ള മുഴുവൻ സീറ്റിൽ ജയിച്ചാലും കേവല ഭൂരിപക്ഷം നേടാൻ ഒരു പാർട്ടിക്കും സാധിക്കില്ല. തെരഞ്ഞെടുപ്പിൽ ജയം തങ്ങൾക്കാണെന്ന വാദവുമായി നവാസ് ഷെരീഫ് രംഗത്ത് വന്നു. മുൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ബിലാവൽ ഭുട്ടോയുമായും മുൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുമായും കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ ഷെരീഫിന് പകരം തന്നെ പ്രധാനമന്ത്രിയാക്കണമെന്ന നിലപാടിലാണ് ബിലാവൽ ഭുട്ടോ. യുവനേതാവായ തന്നെ പ്രധാനമന്ത്രിയാക്കുന്നത് പാകിസ്ഥാന് ഗുണം ചെയ്യുമെന്നുമാണ് വാദം. എന്നാൽ ഉപപ്രധാനമന്ത്രി സ്ഥാനം നൽകി തർക്കം പരിഹരിക്കും എന്നാണ് സൂചനകൾ. കേന്ദ്രത്തിലും പഞ്ചാബ് പ്രവിശ്യയിലും സഖ്യസർക്കാർ രൂപീകരിക്കാൻ പാകിസ്ഥാൻ മുസ്ലിം ലീഗും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും തമ്മിൽ തീരുമാനമായി എന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ തെഹ്രിക്കെ ഇൻസാഫിൻ്റെ ജയം പ്രഖ്യാപിച്ച് ഇമ്രാൻഖാൻ്റെ AI സന്ദേശം PTI പുറത്തുവിട്ടു. അതേസമയം ഫലം വൈകുന്നതിൽ റിട്ടേണിംഗ് ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധിക്കാൻ തെഹ്രിക്കെ ഇൻസാഫ് പാർട്ടി പ്രവർത്തകരോട് ചെയർമാൻ ഗുഹാർ അലി ഖാൻ ആഹ്വാനം ചെയ്തു. സഖ്യസാധ്യതകൾ പരിശോധിക്കാൻ തെഹ്രിക്കെ ഇൻസാഫ് നേതൃത്വം ഇന്ന് യോഗം ചേരുന്നുണ്ട്. ഇമ്രാൻഖാനെ ജയിലിൽ ചെന്ന് കണ്ട് തീരുമാനത്തിലെത്താനാണ് പാർട്ടി നീക്കം. പുതിയ മുന്നണി ഉടൻ പ്രഖ്യാപിക്കുമെന്നും സ്വതന്ത്രമായി മത്സരിച്ച് വിജയിച്ചവർ അതിൽ ചേരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഫലം പ്രഖ്യാപിച്ചില്ലെങ്കിൽ സമാധാനപരമായി പ്രതിഷേധിക്കാൻ തൻ്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രിക്കെ ഇൻസാഫ് പാർട്ടി പിന്തുണയോടെ ജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥികളോട് ഇമ്രാൻഖാൻ നിർദ്ദേശിച്ചു. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ വീഡിയോ സന്ദേശവും ഇമ്രാൻഖാൻ പുറത്തുവിട്ടു. മുഖ്യ എതിരാളിയായ നവാസ് ഷെരീഫിനെ വീഡിയോയിൽ വിഡ്ഢി എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇമ്രാൻഖാൻ്റെ പാർട്ടിയും നവാസ് ഷെരീഫിൻ്റെ മുസ്ലിം ലീഗ് നവാസും വിജയം അവകാശപ്പെട്ടിരുന്നു. ഇതേ സമയം തെരഞ്ഞെടുപ്പ് വിജയകരമായി നടത്തിയതിന് പാക് സേനാ മേധാവി അസിം മുനീർ സർക്കാരിനെ അഭിനന്ദിച്ചു. തെരഞ്ഞെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കിയെന്ന് വിദേശകാര്യ വകുപ്പും അവകാശപ്പെട്ടു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആശങ്ക പ്രകടിപ്പിച്ച അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനിടെ ഖൈബർ പഖ്തുൻഖ്വ പ്രവിശ്യയിൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേടിനെതിരെ നടന്ന പ്രതിഷേധ റാലിക്കിടെയുണ്ടായ വെടിവയ്പ്പിൽ ഒരാൾക്ക് പരിക്കേറ്റു.